ഹലോ ഫ്രണ്ട്സ്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായി ചാനൽ കാണുകയാണെങ്കിൽ ചാനലിന് താഴെയുള്ള ആ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഏതെല്ലാം ഫുഡ് ഐറ്റം കഴിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ബുദ്ധി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രധാനമായും പറയാനുള്ളത് മുട്ടയാണ്. മുട്ടയിൽ ധാരാളമായ ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻസും മിനറൽസ് അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ അധികമായി കലോറിയും ഇതിലടങ്ങിയിരിക്കുന്നു. പിന്നെ അതുപോലെ മുട്ടയുടെ മഞ്ഞക്കരു അത് തലയുടെ ബുദ്ധിയുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുമെല്ലാം വളരെയധികം ഗുണകരമായ ഒന്നാണ്. അതിനാൽ എല്ലാവരും മുട്ട കഴിക്കുന്നതോടുകൂടി ബുദ്ധി വികസിക്കുന്നതാണ്. പിന്നെ രണ്ടാമതായി പറയുന്നത് ചീര. ചീരയിൽ ധാരാളമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും മനുഷ്യൻ്റെ ബുദ്ധി വികാസത്തിന് വളരെ അനുയോജ്യമായിട്ടുള്ളതാണ്. അത് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഗുണകരമാണ്. പിന്നെ അടുത്തതായി പറയാനുള്ളത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറിയിൽ ധാരാളമായി വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊണ്ടും സമ്പൂർണ്ണമാണ് ഇത്. ഇത് നമുക്ക് ജ്യൂസായോ അതല്ലെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് പഴവർഗ്ഗങ്ങളായോ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് കഴിക്കുന്നത് വഴിയും നമ്മുടെ ബുദ്ധി ഓർമ്മ വർദ്ധിക്കുകയും തലയുടെ സെല്ലുകൾ പ്രവർത്തനരഹിതമാവുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പീനട്ട്സാണ് അടുത്തത്. ഇത് എന്ന് പറയുന്നത് വൈറ്റമിനുകളുടെ കലവറയാണ് പീനട്ട്സ്. എല്ലാ രീതിയിലുള്ള വൈറ്റമിൻ എ, കെ, ക്ലോറിൻ എന്നിവയെല്ലാം ധാരാളമായി ഈ പീനട്ട്സിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പീനട്ട്സ് ശീലമാക്കുന്നത് വഴി നമ്മുടെ പ്രായമാകുന്നത് കൊണ്ടുള്ള ബുദ്ധി നമ്മൾക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന കുറവുകൾ ഇല്ലാതാകുന്നു. അത് വളരെ അധികം പ്രയോജനകരമായ ഒന്നാണ് ഈ പീനട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊരു വസ്തു എന്ന് പറയുന്നത് ബദാമാണ്. ബദാം എത്രത്തോളം നമ്മൾ കഴിക്കുന്നു അത് ശരീരത്തിന് പുഷ്ടി ഉണ്ടാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ സെൽസിനെയൊക്കെ നശിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇത് ശരീരത്തിന് വളരെ അധികം ഗുണം ചെയ്യുന്നതാണ്. നമുക്ക് നഷ്ടപ്പെട്ട എനർജി തിരിച്ചെടുക്കാനും അതുപോലെ തന്നെ ഈ ബുദ്ധിയുടെ സെല്ലുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും എല്ലാം വളരെയധികം ഗുണകരമായ ഒരു നട്ടാണ് ഈ ബദാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബദാം നമ്മൾ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ഓർമ്മ ശക്തി വർദ്ധിക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെയുള്ള പദാർത്ഥ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി ശക്തി വർദ്ധിക്കുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു. ബൈ.